പ്രിയമുള്ളവരെ ഒന്നര വർഷക്കാലം നീണ്ട അടച്ചിടലിന് ശേഷം നമ്മുടെ കുട്ടികൾ വിദ്യാലയങ്ങളിലേക്ക് പോവുകയാണ് ആശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആവേശത്തിൻ്റെയും ഒപ്പം പലതരത്തിലുള്ള ഉത്കണ്ഠകൾക്കും വേവലാദികൾക്കും കൂടിയാണ് ഈ ഒരു സന്ദർഭം വഴി തുറക്കുന്നത് ഇത്തരം പ്രശ്നങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഔപചാരിക വിദ്യാഭ്യാസം പൂർണ്ണമായും തടസ്സപ്പെട്ടുവെങ്കിലും പലതരത്തിലുള്ള മാധ്യമങ്ങളിലൂടെ കുട്ടികളുടെ വിദ്യാഭ്യാസം നടക്കുന്നു എന്ന് നമുക്കറിയാം പിക്ചേഴ്സ് ചാനലിൻ്റെ സഹായത്തോടെ നടക്കുന്ന ഫെസ്റ്റബൽ ക്ലാസ്സുകൾ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് സ്കൂളിലെ അധ്യാപകർ നടത്തുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലുള്ള ഓൺലൈൻ ക്ലാസുകൾ ചില തരത്തിലുള്ള സ്വകാര്യ ട്യൂഷനുകൾ മൊബൈൽ ആപ്പുകൾ വഴിയുള്ള പഠനങ്ങൾ ഇങ്ങനെ പലതരത്തിലുള്ള സംവിധാനങ്ങൾ വഴി ഏറിയും കുറഞ്ഞും വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികളിലേക്ക് എത്തുന്നുണ്ട് വിദ്യാഭ്യാസം ഇങ്ങനെയൊക്കെ കൃത്യമായി ഏതാണ്ട് കൃത്യമായി നടക്കുന്നുണ്ട് എങ്കിലും കുട്ടികളുടെ മാനസിക ആരോഗ്യം വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടമായിരുന്നു അടച്ചിടൽ കാലഘട്ടം അവർക്ക് രക്ഷിതാക്കൾക്കൊപ്പം നിൽക്കുന്നതിനേക്കാൾ അവരോടൊപ്പം ഇടപഴകുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം അവരുടെ സമപ്രായക്കാരായ കുട്ടികൾക്കൊപ്പം ഇടപഴകുന്നതിനാണ് എന്ന് നിങ്ങൾക്കറിയാം അവരുടെ സന്തോഷത്തിലും സങ്കടത്തിലും വേദനകളിലുമൊക്കെ ഉത്കണ്ഠകളിലൊക്കെ പ്രയാസങ്ങളിലൊക്കെ അവർക്കൊപ്പം നിന്നത് എല്ലാ തരത്തിലും പിന്തുണ പ്രഖ്യാപിച്ചത് അവരുടെ പ്രായക്കാരായ ഈ കുട്ടിക്കൂട്ടമായിരുന്നു അതായിരുന്നു അവർക്ക് ആശ്വാസം അതാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഇല്ലാതായത് അത് അവരുടെ മാനസിക ആരോഗ്യത്തെ വളരെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് മാനസികാരോഗ്യം കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് എന്നതുകൊണ്ട് അതിനുകൂടി കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ സ്കൂളുകൾ തുറക്കുന്നത് അതായത് വലിയ തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ കുട്ടിയെ സ്കൂളിലെത്തിക്കുന്ന കാര്യം വളരെ ഗൗരവത്തോടെ പോസിറ്റീവായി രക്ഷിതാക്കൾ പരിഗണിക്കണം എന്നർത്ഥം എന്താണ് എല്ലാവർക്കും സ്കൂളിൽ പോയി കൂടാത്ത വിധത്തിലുള്ള തടസ്സങ്ങൾ അക്കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം രോഗാണുബാധയേൽക്കാൻ ഒരുപാട് സാധ്യതയുള്ള ഇടത്തേക്കാണ് നമ്മുടെ കുട്ടികൾ പോകാൻ തുടങ്ങുന്നത് സ്കൂളിലേക്കും തിരിച്ചുമുള്ള യാത്രയിൽ ക്ലാസ് മുറിയിലും പരിസരത്തുമുള്ള ഇടപഴകലുകളിൽ ഒക്കെ അപകട സാധ്യതകൾ നിലനിൽക്കുന്നു അങ്ങനെ ഏതെങ്കിലും തരത്തിൽ രോഗാണുബാധ ഏറ്റാൽ നമുക്കറിയാം മറ്റേതെങ്കിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുള്ള ആളുകളിൽ കോവിഡ് ബാധ ഗൗരവമാർന്ന അവസ്ഥയിലേക്ക് പോയേക്കാം അത്തരത്തിലുള്ള എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുട്ടികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഏതെങ്കിലും കുടുംബാംഗങ്ങളുള്ള വീട്ടിലെ കുട്ടികൾ അവർ സ്കൂളിലേക്ക് പോകണോ എന്ന കാര്യം തീരുമാനിക്കേണ്ടത് യഥാർത്ഥത്തിൽ നമ്മൾ മാത്രമല്ല ഡോക്ടർമാർ കൂടിയാണ് ഇത്തരം കാര്യങ്ങളിൽ സ്കൂളിലേക്ക് പോകാമോ എന്ന് നമ്മൾ രക്ഷിതാക്കൾ ഡോക്ടർമാരോട് അഭിപ്രായം തേടേണ്ടതുണ്ട് എന്തൊക്കെയാണ് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ അനിയന്ത്രിതമായ പ്രമേഹം അത് കുട്ടികളിലുണ്ടാവാം വീട്ടിലെ മുതിർന്ന അംഗങ്ങളിലുണ്ടാവാം ക്യാൻസർ രോഗം ഗുരുതരമായ വൃക്ക രോഗം ഗുരുതരമായ ശ്വാസകോശ രോഗം മറ്റ് അലർജി രോഗങ്ങൾ ഒക്കെ ഇത്തരത്തിൽ പെടുന്നവയാണ് ഇത്തരം കണ്ടീഷനുകളുള്ള കുട്ടികളും ഇത്തരം കണ്ടീഷനുള്ള ആളുകൾ താമസിക്കുന്ന വീടുകളിലുള്ള കുട്ടികളും സ്കൂളിൽ പോകേണ്ട എന്നല്ല പറഞ്ഞത് അത്തരം കാര്യങ്ങളിൽ നമ്മളല്ല തീരുമാനമെടുക്കേണ്ടത് ഡോക്ടർമാരാണ് അവരോട് അഭിപ്രായം ചോദിച്ചിട്ട് വേണം നമ്മൾ പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് എന്ന് നമ്മൾ ഉറപ്പിക്കണം കുടുംബാംഗങ്ങൾ ക്വാറൻറ്റീനിൽ കഴിയുമ്പോഴും കുട്ടികൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബാംഗങ്ങൾക്കോ ജലദോഷമോ പനിയോ അതുപോലുള്ള ലക്ഷണങ്ങളോ ഉണ്ടെങ്കിലും കുട്ടിക്ക് സ്കൂളിൽ നടക്കുന്ന പഠന പ്രവർത്തനങ്ങൾ നഷ്ടപ്പെട്ടു പോകും എന്ന ഭയം കാരണം അക്കാര്യം മറച്ചു വെച്ച് സ്കൂളിലേക്ക് കുട്ടിയെ അയക്കുന്ന അവസ്ഥ ഒരു തരത്തിലും ഉണ്ടാവരുത് എന്ന് നമുക്കറിയാം അതുണ്ടാക്കുന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ മറ്റുള്ളവർക്ക് രോഗമുണ്ടാകാനുള്ള സാധ്യത മാത്രമല്ല ദുർബലമായ പ്രതിരോധ ശേഷി ഉണ്ടാകുന്ന സമയത്ത് കുട്ടിക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കൂടിയാണ് അത്തരം ഒരവസ്ഥ ഉണ്ടായിക്കൂടാ എന്ന് പറയുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി അറിയാം കുട്ടിയുടെ പഠനം ഏതെങ്കിലും സാഹചര്യത്തിൽ സ്കൂളിൽ വന്നിട്ടില്ലെങ്കിലും പൂർണ്ണമായും തടസ്സപ്പെടുന്നില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അതായത് വിക്റ്റേഴ്സ് ചാനൽ വഴിയും മറ്റ് അധ്യാപകർ നടത്തുന്ന ഓൺലൈൻ ക്ലാസ്സുകൾ വഴിയും കൃത്യമായി ഇനിയും തുടർന്ന് ക്ലാസുകൾ ഉണ്ടാവും അതോടൊപ്പം ഏതെങ്കിലും സാഹചര്യം കൊണ്ട് സ്കൂളിൽ വരാൻ പറ്റാത്ത കുട്ടികൾ യാത്രയുമായി ബന്ധപ്പെട്ട പ്രശ്നം കാരണം പലപ്പോഴും ചില കുട്ടികൾക്ക് സ്കൂളിൽ എത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായേക്കാം നേരത്തെ പറഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സ്കൂളിൽ വരാൻ പറ്റാത്ത കുട്ടികൾ ഉണ്ടാവാം അത്തരം കുട്ടികൾക്ക് വേണ്ടി ഒരു മൂന്നാമത്തൊരു തരത്തിൽ ഒരു ക്ലാസ് കൂടി ഒരു സ്പെഷ്യൽ ക്ലാസ് കൂടി അധ്യാപകർ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കും അതുകൊണ്ട് ക്ലാസ് നഷ്ടപ്പെട്ടു പോകും എന്ന ഭയം കൊണ്ട് മറ്റേതെങ്കിലും അവസ്ഥകൾ മറച്ചു വെക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞു വരുന്നത് ഈ അവസരത്തിൽ ഏറെ ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ് കുട്ടികളിൽ രോഗം വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നത് അതായത് ഒരുപോലെയുള്ള അന്തരീക്ഷത്തിൽ അവസ്ഥയിൽ മുതിർന്നവരും കുട്ടികളും ഉൾപ്പെട്ടാലും മുതിർന്നവരെ അപേക്ഷിച്ച് എത്രയോ കുറഞ്ഞ സാധ്യത മാത്രമാണ് കുട്ടികൾക്ക് രോഗം വരാനുള്ള സാധ്യതയായിട്ട് ഉള്ളത് ഇനി അഥവാ ഏതെങ്കിലും തരത്തിൽ രോഗബാധയുണ്ടായാൽ ആശുപത്രിവാസം ഇൻ്റൻസി കെയറിലേക്ക് അത്യാഹിത വിഭാഗത്തിലേക്ക് പ്രവേശിപ്പിക്കൽ വെൻറ്റിലേറ്ററുകൾ ഉപയോഗിക്കേണ്ട അവസ്ഥ ഉണ്ടാവുക ജീവാപായം ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ രോഗം അഥവാ ഉണ്ടാകുന്ന കേസുകൾ പോലും വളരെ വളരെ അപൂർവമായി മാത്രമാണ് കുട്ടികളുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് എന്നത് കൃത്യമായി ആരോഗ്യവകുപ്പ് കണക്കുകൾ നിരത്തി അടിവരയിട്ട് ഉറപ്പിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും തന്നെ കാര്യങ്ങളെ കുറച്ചുകൂടി ലഘൂകരിച്ച് കാണുന്നതിന് ഒരു കാരണമല്ല എന്ന് ഉറപ്പിച്ച് പറയട്ടെ മാസ്കിൻ്റെ കാര്യം സാനിറ്റൈസറിൻ്റെ കാര്യം സാമൂഹ്യ അകലത്തിൻ്റെ കാര്യം ഇവയിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാവാൻ പാടില്ല മാസ്കിൻ്റെ കാര്യം പറയുമ്പോൾ എൻ നയൻറ്റി ഫൈവ് മാസ്ക് വേണോ എൻ നയൻറ്റി എയ്റ്റ് മാസ്ക് വേണോ വെറും സർജിക്കൽ മാസ്ക് മാത്രം മതിയോ തുണി മാസ്ക് വേണോ എന്ന കാര്യത്തെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് മാസ്കിൻ്റെ കാര്യത്തെ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം മാസ്ക് കുട്ടിയുടെ മുഖത്തിന് പാകമാണോ എന്നതാണ് ഇടയ്ക്കിടെ താനെ താഴ്ന്നു പോകുന്ന തരത്തിലുള്ള മാസ്കും രക്തകോട്ടം പോലും തടസ്സപ്പെടുന്ന വിധം കുട്ടിക്ക് ഉണ്ടാക്കുന്ന വിധം ടൈറ്റായ മാസ്കും ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും എന്ന് നമുക്കറിയാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തുണി മാസ്കുകളായിരിക്കും ഏറ്റവും നന്നാവുക കഴിയുന്നതും ഒറ്റ മാസ്ക് മതിയാവും അതായത് മൂന്ന് ലെയറെങ്കിലുമുള്ള ഒരു മാസ്ക് മാത്രം കുട്ടി ധരിച്ചാൽ മതിയാകും ഒന്ന് ലേറെ മാസ്കുകൾ ധരിക്കുന്ന പ്രവണത ഉണ്ട് പൊതുവെ ആരോഗ്യവകുപ്പ് അങ്ങനെ നിർദ്ദേശിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം പക്ഷേ കുട്ടികൾ തമ്മിൽ രോഗം പകരാനുള്ള സാധ്യത കുറവായ അതുകൂടി പരിഗണിച്ചുകൊണ്ട് കുറേ സമയം ഒരേ ഇരിപ്പാണ് കുട്ടികൾ ഇരിക്കുന്നത് കൂടി പരിഗണിച്ച് മൂന്ന് ലെയറുള്ള ഒറ്റ മാസ്ക് ധരിച്ചാലും മതിയാകും എന്നാണ് ആരോഗ്യ പ്രവർത്തകർ വകുപ്പ് കൃത്യമായി പറയുന്നത് പക്ഷേ അത് കുട്ടിയുടെ മുഖത്തിന് പാകമായിരിക്കണം എന്നത് പ്രധാനമാണ് രോഗബാധയേറ്റയാളിൽ നിന്ന് അദ്ദേഹം തൊട്ട വസ്തുക്കളിൽ നിന്ന് പകരുന്നതിനേക്കാൾ കൂടുതലായി രോഗപകർച്ച ഉണ്ടാവുന്നത് വായുവിലൂടെയാണ് എന്നത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് സാമൂഹിക അകലം പാലിക്കുക എന്നതാണ് ഏറ്റവും നിർണായകമായത് ഏറ്റവും പ്രധാനമായത് ഇപ്പോഴത്തെ അവസ്ഥയിൽ കുട്ടികൾക്ക് ഒരു മാസ്ക് നൽകിയാൽ മതിയാകും കാരണം മൂന്ന് മണിക്കൂർ മാത്രമേ പ്രവർത്തന സമയം സ്കൂളിൽ ഉള്ളൂ സ്കൂളിലേക്കുള്ള യാത്ര കൂടി പരിഗണിച്ചാൽ പരമാവധി നാല് മണിക്കൂർ മാത്രമേ കുട്ടി മാസ്ക് ധരിച്ചിരിക്കേണ്ടതുള്ളൂ അതുകൊണ്ട് ഒരു മാസ്ക് മതിയാവും കുറച്ചുകൂടി ദിവസങ്ങൾ കഴിയുമ്പോൾ വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ കുട്ടികൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരേ മാസ്ക് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും മാസ്ക് മാറ്റാനുള്ള സൗകര്യങ്ങൾ ആ സമയത്ത് നമുക്ക് ആലോചിച്ച് ഉറപ്പിക്കേണ്ടി വരും വളരെ തുറന്ന ഒരു സ്ഥലത്ത് ചെന്ന് മാറ്റി ധരിക്കാൻ ഒരു പ്രത്യേക മാസ്ക് കൂടി കരുതേണ്ടി വരും ഉപയോഗിച്ച് മാസ്ക് ഇട്ട് വയ്ക്കാൻ സുരക്ഷിതമായി ഇട്ട് വയ്ക്കാനുള്ള സംവിധാനത്തെക്കുറിച്ച് അപ്പോൾ ആലോചിക്കേണ്ടി വരും ഇപ്പോൾ നമ്മുടെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ട് അവരുടെ ഭക്ഷണ സാധനങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ മിഠായി പലഹാരങ്ങൾ ഒക്കെ കുടിക്കുന്ന വെള്ളം പഠനോപകരണങ്ങൾ ഇവയൊന്നും തന്നെ യാതൊരു കാരണവശാലും കൈമാറ്റം ചെയ്യാൻ പാടില്ല എത്ര സ്നേഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുകയും സംസാരത്തിൽ സൂക്ഷിക്കുകയും ഇടപെടലുകളിൽ പരമാവധി അകലം അതേപോലെ നിലനിർത്തണം എന്ന് കുട്ടിക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കണം അവ വളരെ അത്യാവശ്യമായ സന്ദർഭങ്ങളിൽ വെള്ളം കുടിക്കേണ്ടി വരുമ്പോൾ മാസ്ക് താഴ്ത്തേണ്ടി വരും പല കാര്യങ്ങളും ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം മാസ്കിൻ്റെ മുൻഭാഗത്ത് യാതൊരു കാരണവശാലും തുടരുത് എന്ന് കുട്ടിയോട് പറഞ്ഞു കൊടുക്കണം മാസ്കിൻ്റെ രണ്ട് ഭാഗത്തുമുള്ള വള്ളികളാണ് കെട്ടുകൾ ഉപയോഗിക്കുന്ന സ്ട്രാപ്പാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ചരടാണ് തൊടുന്നത് എങ്കിൽ അതിന് മുമ്പും ശേഷവും കൈകൾ സാനിറ്റൈസ് ചെയ്യാൻ പറയണം ഏറ്റവും തുറന്ന് തിരക്കില്ലാത്തൊരു ഭാഗത്ത് പോയിട്ട് മാത്രമേ മാസ്ക് താഴ്ത്താൻ പാടുള്ളൂ എന്ന് പറയണം മാസ്ക് താഴ്ത്തി വെള്ളം കുടിച്ചാൽ ഉടനെ തിരികെ വെക്കണം എന്നും ആ സമയത്ത് ഒരിക്കൽ പോലും മാസ്കിൻ്റെ മുൻഭാഗത്ത് തൊടുന്നില്ല എന്നുമൊക്കെ ഉറപ്പാക്കണം എന്ന് കുട്ടിയോട് പ്രത്യേകം പറയാം ഇനിയുള്ളത് ടോയ്ലറ്റിൻ്റെ ഉപയോഗമാണ് ടോയ്ലറ്റിൻ്റെ ഉപയോഗവും വലിയ അപകടമുണ്ടാക്കിയേക്കാവുന്ന ഒരു സന്ദർഭമാണ് രോഗപകർച്ചയ്ക്ക് ഒരുപാട് സാധ്യതകളുടെ സ്ഥലമാണ് അടച്ചിട്ട് അല്ലേ അടച്ചിട്ട മുറികളിലാണ് ടോയ്ലറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അടച്ചിട്ട മുറികളാണ് എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ ടോയ്ലറ്റിൻ്റെ അപകട സാധ്യത വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ടോയ്ലറ്റ് ഉപയോഗം വേണ്ട എന്ന് വെക്കേണ്ടി വരും വളരെ അത്യാവശ്യമായ ഭാഗത്തുകളിൽ മാത്രമേ തൊടുന്നുള്ളൂ എന്ന് ഉറപ്പു വരുത്തേണ്ടി വരും ടോയ്ലറ്റ് ഉപയോഗം കഴിഞ്ഞ് നേരത്തതിനേക്കാൾ കൂടുതൽ ശ്രദ്ധയോടെ കൈകൾ സോപ്പ് ഉപയോഗിച്ച് അണുവിമുക്തമാക്കുന്ന കാര്യം ശ്രദ്ധിക്കണം എന്ന് മറന്നുപോകാതെ കുട്ടികളെ ഓർമ്മിപ്പിക്കണം കുട്ടികൾക്ക് രോഗം വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു എന്നാൽ നമ്മുടെ കുട്ടികൾക്ക് രോഗത്തെ കൈമാറ്റം ചെയ്യാൻ കഴിയും രോഗാണുക്കളെ ഒരാളിൽ നിന്ന് വാങ്ങി മറ്റൊരാളിലേക്ക് ദാനം ചെയ്യാൻ കുട്ടികൾക്ക് കഴിയും അതായത് രോഗം വരാതിരിക്കാനുള്ള സാധ്യത കുട്ടികൾക്ക് മാത്രമാണുള്ളത് അവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് രോഗം പകരാനുള്ള സാധ്യതയുണ്ട് ആർക്കൊക്കെ വരാം അധ്യാപകർക്ക് സ്കൂളിലെ മറ്റു ജീവനക്കാർക്ക് സ്കൂളിലെ തൊട്ടടുത്തുള്ള കടകളിലെ ജീവനക്കാർക്ക് തിരികെയും സ്കൂളിലേക്കുമുള്ള യാത്രയിൽ കുട്ടികൾ സഞ്ചരിക്കുന്ന വാഹനത്തിലെ ജീവനക്കാർക്ക് വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്ക് ഒക്കെ രോഗം വരാനുള്ള സാധ്യത ഉണ്ട് അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു കുട്ടികൾക്ക് രോഗം വന്നാൽ അത് ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നില്ല എന്ന് പറയുമ്പോഴും അത്തരത്തിലുള്ള യാതൊരു ആനുകൂല്യവും നമ്മളെപ്പോലെ മുതിർന്നവർക്കില്ല എന്നത് നമ്മൾ ഉൾക്കൊള്ളണം അതുകൊണ്ട് വീട്ടിലുള്ള മുതിർന്നവരുടെ ആരോഗ്യം ഒരുപക്ഷെ ജീവൻ തന്നെ കുട്ടികളുടെ ഇടപെടലിലാണ് നിലനിൽക്കുന്നത് എന്നതിൻ്റെ ഗൗരവം കുട്ടികളെ ബോധ്യപ്പെടുത്തണം ഭയപ്പെടുത്തുക എന്നല്ല ജാഗ്രതയുടെ ആവശ്യം കുട്ടികളെ ബോധ്യപ്പെടുത്തണം സ്കൂളിൽ നിന്നും വീട്ടിലേക്കുള്ള യാത്രയിൽ കഴിവതും കടകളിലൊന്നും കയറരുത് എന്ന് കുട്ടിയോട് പറയണം പൊതുവെ നമ്മൾ സ്വീകരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വളരെ അത്യാവശ്യമില്ലാത്ത ഒരിടത്തും വെറുതെ ചാരി നിൽക്കുക തൊട്ടുനോക്കുക പിടിച്ച് കൈവരിയിൽ മാത്രമൊക്കെ പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന രീതി അത്തരത്തിലുള്ള പല രീതികളും സ്വഭാവങ്ങളും നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ മാറ്റി നിർത്തേണ്ടതുണ്ട് അക്കാര്യം കുട്ടികളുമായി കൃത്യമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് സ്കൂളിൽ നിന്നും കുട്ടി വീട്ടിലേക്ക് വരുമ്പോൾ കുട്ടിയുടെ ബാഗിൽ വസ്ത്രങ്ങളിൽ ഒക്കെ രോഗാണുക്കൾ ഉണ്ടാവാനുള്ള സാധ്യത നമ്മൾ ഉൾക്കൊള്ളണം അതിനനുസരിച്ച് വേണം നമ്മുടെ പെരുമാറ്റങ്ങൾ കുട്ടിയുടെ ബാഗും മറ്റു പഠനോപകരണങ്ങളും കുടയും ചെരുപ്പും ഉൾപ്പെടെ എല്ലാ വസ്തുക്കളും അണുവിമുക്തമാക്കിയതിന് ശേഷം മാത്രമേ വീടിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാവൂ കുട്ടിയുടെ വസ്ത്രങ്ങൾ വീടിന് പുറത്ത് ഏതാ ബക്കറ്റിൽ സോപ്പ് ലായനിയിൽ മുക്കി വച്ചതിന് ശേഷമേ ഉള്ളിൽ കയറാവൂ എന്ന് പറയണം കഴിയുമെങ്കിൽ വീടിന് പുറത്തുള്ള കുളിമുറി ഉപയോഗിക്കാൻ പറയണം കുളിച്ചതിന് ശേഷം മാത്രമേ വീട്ടിലുള്ള ചെറിയ കുഞ്ഞുങ്ങൾ മറ്റ് മുതിർന്ന പ്രായം ചെന്ന ആളുകൾ ഇവരോടൊക്കെ ഇടപഴകുന്നതിന് മുമ്പ് കുട്ടി കുളിച്ച് ശരീരം അണുവിമുക്തമാക്കി എന്ന് ഉറപ്പാക്കണം എന്ന കാര്യത്തിലൊക്കെ വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ കുട്ടികൾക്ക് നൽകണം ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ കുട്ടിയോട് ഇത് എല്ലാ കുട്ടികളും ചെയ്യുന്നതാണ് എന്നും എല്ലാ കുട്ടികളും ചെയ്യേണ്ടതാണ് എന്നും വളരെ ഗൗരവത്തോടെ പറഞ്ഞ് മനസ്സിലാക്കണം ഇനി പറയുന്ന കാര്യം അല്പം കൂടി ഗൗരവത്തോടെ എടുക്കണം പോസ്റ്റ് കോവിഡ് സിൻഡ്രോംസ് കോവിഡ് വന്നതിന് ശേഷം ഉണ്ടാകുന്ന അസുഖങ്ങൾ നിങ്ങൾ അതേക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും കുട്ടികളിൽ പലപ്പോഴും കോവിഡ് ബാധ ലക്ഷണങ്ങൾ പോലും കാണിക്കാതെ കടന്നു പോയേക്കാം എന്നും നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടിക്ക് കോവിഡ് വന്നിട്ടുണ്ടോ എന്ന് ചിലപ്പോൾ രക്ഷിതാക്കളോ അധ്യാപകരോ അറിയാതെ പോയേക്കാനുള്ള സാധ്യതയും ഉണ്ട് പക്ഷേ വളരെ അപൂർവ കേസുകളിൽ കേരളത്തിൽ അത്തരത്തിലുള്ള കുറച്ച് കേസുകൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു ഒരു പ്രത്യേക രോഗലക്ഷണം സിൻഡ്രോം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം മിസ്ക് എന്നാണ് അത് അറിയപ്പെടുന്നത് ഇത് ഒരു രോഗമല്ല ഒരു കൂട്ടം ലക്ഷണങ്ങളാണ് നേരത്തെ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് ചികിത്സ ആരംഭിക്കുകയാണെങ്കിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയാണിത് എന്നാൽ അവഗണിക്കുകയാണെങ്കിൽ വളരെ ഗുരുതരമായേക്കാവുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് വളരെ അപൂർവം കുട്ടികളിലേതുണ്ടാവുന്നുള്ളൂ എങ്കിൽ പോലും നമ്മളുടെ ഒരു ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാവണം രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെയാണ് മിസ്കിൻ്റെ ലക്ഷണങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന പനിയാണ് പ്രധാനപ്പെട്ട ലക്ഷണം വയറുവേദന വയറിളക്കം ഛർദി ശരീരത്തിൽ കുമിളകൾ ഉണ്ടാവുക ഹൃദയമെടുപ്പ് കൂടുക കിതപ്പ് വർദ്ധിക്കുക കണ്ണ് ചുവക്കുക തുടങ്ങിയ ലക്ഷണങ്ങളാണ് മിസ്കിൻ്റെ ഭാഗമായി കുട്ടികളിൽ കണ്ടുവരുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ കുട്ടികളുടെ സ്കൂൾ തുറക്കുന്നതിന് ഇനി വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ ഒരു സ്വാതന്ത്ര്യത്തെ സന്തോഷപൂർവ്വം ആവേശപൂർവ്വം സ്വീകരിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കട്ടെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കട്ടെ കുടുംബ സദസ്സുകളിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ വളരെ സൗഹാർദ്ദപരമായി തുറന്നു ചർച്ച ചെയ്യാൻ അവസരമൊരുക്കാൻ കഴിയണം കുട്ടികളെ കാര്യത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ കഴിയണം ഒരു തരത്തിലും ഭയപ്പാടുണ്ടാക്കാനല്ല അത് ഭയം വർദ്ധിച്ച് സ്കൂളിൽ പോകേണ്ടതില്ല എന്ന് തീരുമാനമെടുക്കാനല്ല മറിച്ച് ജാഗ്രത നിലനിർത്തിക്കൊണ്ട് ഈ ഒരു സാഹചര്യത്തെ കൈകാര്യം ചെയ്യാൻ കുട്ടികളെ പ്രാപ്തരാക്കാൻ നമുക്ക് കഴിയും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളും ലേഖനങ്ങളും വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കുക കുട്ടികളെ കൂടി ഇത്തരം വീഡിയോകളും മറ്റും ക്ലാസ്സുകളും കാണാൻ പ്രേരിപ്പിക്കുക എന്നതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത് വളരെ സന്തോഷം നിറഞ്ഞ സ്കൂൾ ദിനങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി